കഴിഞ്ഞ എപ്പിസോഡിൽ തലചുറ്റൽ അല്ലെങ്കിൽ വെർട്ടിഗോ, അതോടൊപ്പം തന്നെ BPPV എന്ന് പറഞ്ഞാൽ ബിനൈൻ പെറോക്സിമൽ പൊസിഷണൽ വെർട്ടിഗോ, ഈ വക വിഷയം സംബന്ധിച്ച് ഇതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള അനാറ്റമിയും ഇത് നിങ്ങളിൽ വരുവാനുള്ള കാരണങ്ങളെക്കുറിച്ചും ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം പ്രകടമാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഈ പ്രശ്നം സംബന്ധിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ തലചുറ്റൽ ഉള്ളപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന എക്സസൈസുകൾ ഏവ, പ്രധാനമായിട്ടും 3 എക്സസൈസുകളാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പേഷ്യൻ്റ് പോപ്പുലേഷനിൽ വളരെ എഫക്റ്റീവായിട്ട് ഞാൻ കണ്ട 3 വെസ്റ്റിബുലർ ഹാബിറ്റുവേഷണൽ എക്സസൈസുകൾ ഏവ എന്ന് നമുക്ക് നോക്കാം. ഫിസിയോ ഹാക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ്. നിങ്ങളുടെ ഭവനത്തിലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിൻ്റെ മധ്യേ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തണം, കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും 3 കാരണങ്ങൾ കൊണ്ട് നിങ്ങളിൽ തലചുറ്റലുണ്ടാകാം. 1, പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തല അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം സർട്ടൺ പൊസിഷനിൽ വരുമ്പോൾ മാത്രം നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തലയിൽ അനുഭവപ്പെടുന്ന തലചുറ്റൽ, അതാണ് പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്നത്. 2, വെസ്റ്റിബുലാർ കോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെവിക്ക് ഉള്ളിൽ ഉള്ള ഇന്നർ ഇയർ ഉള്ള ആ ഭാഗത്തുള്ള വെസ്റ്റിബുലർ സിസ്റ്റം എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന തലചുറ്റൽ, അതാണ് വെസ്റ്റിബുലർ കോസ് എന്ന് പറയുന്നത്. 3, നിങ്ങളുടെ തലച്ചോറിൽ പ്രധാനമായിട്ടും സെൻട്രൽ കോസ് അല്ലെങ്കിൽ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ട് ഉണ്ടാകുന്ന തലചുറ്റൽ. അങ്ങനെ 3 പ്രധാനപ്പെട്ട രീതിയിൽ തലചുറ്റൽ നിങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൽ 2 കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വെർട്ടിഗോ, 1 പൊസിഷണൽ വെർട്ടിഗോ, 2 വെസ്റ്റിബുലർ റിലേറ്റഡ് വെർട്ടിഗോ. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന തലചുറ്റൽ ഈ എക്സസൈസുകൾ അതിൽ പ്രയോജനപ്പെടും. സോ ഇതിന് ഗേസ് സ്റ്റെബിലൈസേഷൻ എക്സസൈസസ് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും നിങ്ങളുടെ ആ പൊസിഷണൽ വെർട്ടിഗോയും വെസ്റ്റിബുലർ റിലേറ്റഡ് വെർട്ടിഗോയും റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സസൈസുകൾ സഹായിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്യുന്നതിന് മുൻപ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ എക്സസൈസ് ഗേസ് സ്റ്റെബിലൈസേഷൻ എക്സസൈസുകൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിംപ്റ്റംസിനെ, പ്രത്യേകിച്ച് വെർട്ടിഗോ എന്ന് പറയുന്ന സിംപ്റ്റംസ്, അതേപോലെ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സിംപ്റ്റംസ്, നിങ്ങളിൽ ഓക്കാനവും ഛർദ്ദിലും നോസിയ ആൻഡ് വോമിറ്റിംഗ് അതുപോലെയുള്ള സിംപ്റ്റംസിനെ ഇത് പ്രൊവോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇതിന് നെസസറി ആയിട്ടുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇരുന്ന് കൊണ്ട് വേണം ഈ എക്സസൈസ് ചെയ്യുവാനായിട്ട്. ഒരു പക്ഷേ നിങ്ങളിൽ ഈ എക്സസൈസുകൾ ഇംബാലൻസ് ഉണ്ടാക്കിയേക്കും. 2, നിങ്ങൾ ഒരു സിക്ക് ബാഗ്, നിങ്ങൾ വോമിറ്റിംഗ്, നോസിയ ആൻഡ് വോമിറ്റിംഗ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഒരു സിക്ക് ബാഗ് നിങ്ങൾ കരുതുക. അതോടൊപ്പം തന്നെ നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ട്രാവലിംഗ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സിംപ്റ്റംസ് പ്രൊവോക്ക് ചെയ്യുന്നത് കാരണം അത് റിസ്ക് ഫോർ യുവർ ട്രാവലിംഗ് ആൻഡ് ഫോർ യുവർ ജോബ് ഫോർ ദ ഡേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിവതും നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാവലിങ്ങിന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്യാതെ ഇരിക്കുക. സോ ബി സേഫ്, നിങ്ങൾ ഇരുന്നു കൊണ്ട് ഈ എക്സസൈസുകൾ ചെയ്യുക. നെസസറി പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കുക. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങളുടെ ഡിസ്നസ്, നോസിയ, വോമിറ്റിംഗ് പോലെയുള്ള സിംപ്റ്റംസ് ഇത് കൂട്ടിയതിന് ശേഷം മാത്രമേ ഇത് ഗ്രാജുവലി നിങ്ങളുടെ വെസ്റ്റിബുലർ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് സിസ്റ്റത്തിനെ അത് ഹാബിറ്റേറ്റ് ചെയ്തുകൊണ്ട് പതുക്കെ നിങ്ങളുടെ സിംപ്റ്റംസ് കുറയ്ക്കുകയുള്ളൂ. സോ നിങ്ങൾ ഇത് സിംപ്റ്റംസ് കൂടുന്നത് കണ്ടാൽ പേടിക്കേണ്ട, അത് ഗ്രാജുവലി നിങ്ങളുടെ സിസ്റ്റത്തിന് ഏത് അഡാപ്റ്റ് ചെയ്ത് അത് നോർമൽ ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുവരും. ഇത് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കുക. 1 എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റിക്കി നോട്ട്, സ്റ്റിക്കി നോട്ട് എന്ന് പറയുന്നത് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു സ്റ്റിക്കി നോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കി നോട്ടിൽ ഞാനൊരു ഡോട്ട്
ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരു ഡോട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്, ഈ സ്റ്റിക്കി നോട്ട് നിങ്ങളുടെ മുൻപിൽ ഒരു ഭിത്തി ഉണ്ടെങ്കിൽ ഈ ഭിത്തിയിൽ നിങ്ങളുടെ കണ്ണിന് അതേ ലെവലിൽ, നിങ്ങളുടെ ഐ ലെവലിൽ തന്നെ മുൻപിൽ ഇതേപോലെ ഒരു ഭിത്തിയിൽ നിങ്ങൾക്കിത് ഒട്ടിച്ചു വെച്ച് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാം. അഥവാ നിങ്ങളുടെ ഈ സ്റ്റിക്കി നോട്ടിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ ഞാൻ ഇതുപോലെ ഈ സ്റ്റിക്കി നോട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതുപോലെ ഞാനൊരു ഒരു ക്രോസ് ഞാൻ അതിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോസിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡോട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റിക്കി നോട്ടിൽ നിങ്ങളൊരു ക്രോസ് വരച്ച് ഇതേപോലെ എൻ്റെ പുറകിലുള്ള ഭിത്തിയിൽ ഞാൻ ഇതേപോലെ സ്റ്റിക്ക് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റിക്ക് ചെയ്യാം. സ്റ്റിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊരു ചെയർ എടുത്ത് ആ ചെയറിൽ നിങ്ങൾ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് ആ നിങ്ങളുടെ ഐ ലെവൽ എത്രത്തോളം വരുമോ അത്രത്തോളം അതേ ലെവലിലായിരിക്കണം നിങ്ങൾ ഈ സ്റ്റിക്കി നോട്ട്, അത് ഡോട്ട് ആയിക്കോട്ടെ ക്രോസ് ആയിക്കോട്ടെ, ആ സ്റ്റിക്കി നോട്ട് നിങ്ങൾ നിങ്ങളുടെ ഭിത്തിയിൽ ഒട്ടിക്കേണ്ടത് നിങ്ങളുടെ ഐ ലെവലിലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട് നിങ്ങൾക്ക് ഒട്ടിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒരു പെൻ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഒരു പെൻ ഇതേപോലെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഈ പെൻ എടുത്തിട്ട് എപ്രകാരമാണ് ചെയ്യുന്നത് ഞാൻ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതേപോലെ ഒരു മീറ്റർ അല്ലെങ്കിൽ ലെസ് ദാൻ ഒരു മീറ്റർ ഇതേപോലെ നിങ്ങളുടെ മുൻപിൽ ഇതേപോലെ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ രണ്ട് കണ്ണുകളും ആ പെന്നിൻ്റെ ടിപ്പിലേക്ക് ഫോക്കസ് ചെയ്യുക. രണ്ട് കണ്ണുകളും ഇതേപോലെ നിങ്ങളത് ഫോക്കസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കണ്ണ് ആ പെന്നിൽ നിന്നുള്ള ഫോക്കസ് എടുക്കാതെ തന്നെ നിങ്ങളുടെ തല രണ്ടു വശത്തേക്കും ഇതേപോലെ ചരിക്കുക. ഇതേപോലെ പതുക്കെ പതുക്കെ തിരിച്ചു തുടങ്ങാം. പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കണ്ണ് ആ പെന്നിൻ്റെ ഫോക്കസിൽ നിന്ന് എടുക്കുവാൻ പാടില്ല. അത് ആ പെന്നിൻ്റെ ടിപ്പിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതേ മൂവ്മെൻറ്റ് ചെയ്തു തുടങ്ങാം. ഇതാണ് ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്. ഒരു 10 മുതൽ 15 സെക്കൻഡ് വരെ നിങ്ങൾക്ക് ഈ എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു തുടങ്ങാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 15 സെക്കൻഡ് ഒരു 30 സെക്കൻഡ് ആക്കാൻ കഴിയുമെങ്കിൽ 30 സെക്കൻഡ് ആക്കുക, ഒരു 1 മിനിറ്റ് ആക്കുക. അങ്ങനെ നിങ്ങൾ ബെറ്റർ ആകും, നിങ്ങളുടെ സിംറ്റംസിൽ നിന്ന് നിങ്ങൾ ബെറ്റർ ആകും തോറും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ടൈം കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് നിങ്ങൾക്ക് ചെയ്തത്. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതേ പൊസിഷനിൽ തന്നെ ഞാൻ ഇതിപ്പോൾ നിന്നുകൊണ്ട് എനിക്കൊരു എക്സസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണുവാനുള്ള ഒരു ഈസി എക്സസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സസൈസ് നിന്നുകൊണ്ട് ചെയ്യുന്നത്. എന്നാൽ ഞാൻ മുൻപേ കാണിച്ചതുപോലെ നിങ്ങൾ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ പെൻ ഇതേപോലെ രണ്ട് കൈകൾ ഉപയോഗിച്ച് മുൻപിലേക്ക് സ്ട്രെച്ച് ചെയ്തപ്പോഴത്തേന് ശേഷം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സേഫ്റ്റി ആ ഒരു കാര്യത്തിന് നല്ലത്. അപ്പോൾ രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ സെയിം രണ്ട് കൈകൾ കൊണ്ട് ഇതേപോലെ പെന്ന് ഇതേപോലെ മുൻപിലേക്ക് നിങ്ങളുടെ ഐ ലെവലിൽ പിടിക്കുക. പിടിച്ചതിന് ശേഷം രണ്ടാമതായിട്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ രണ്ട് കണ്ണുകൾ ഉപയോഗിച്ച് ആ പെന്നിൻ്റെ ടിപ്പിലേക്ക് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ തല ഇതേപോലെ മുകളിലേക്ക് താഴേക്ക് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്തു തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 15 സെക്കൻഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. സ്ലോലി നിങ്ങളുടെ സിംറ്റംസ് കുറയുന്നതിനനുസരിച്ച് അത് 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് ആയിട്ട് സ്ലോലി പ്രോഗ്രസ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സിംറ്റമാറ്റിക് ആയിട്ട് തോന്നുന്നുവെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് പതുക്കെ സമയമെടുത്ത് നിങ്ങളുടെ ആ ഒരു സിംറ്റംസിനെ പതുക്കെ അത് റിസോൾവ് ചെയ്യുകയുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ യാത്ര പോകുന്നതിന് മുൻപ് ജോലിക്ക് പോകുന്നതിന് മുൻപുമൊക്കെ ഈ എക്സസൈസുകൾ ചെയ്യാതെ ഇരിക്കുക. അടുത്തത് ഈ ഗേസ് സ്റ്റെബിലിറ്റി എക്സസൈസ് ചെയ്യുന്നതിന് ആംഗിൾഡ് മൂവ്മെൻറ്റ്. ആംഗിൾഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് എൽബോയിൽ നിന്ന് റൈറ്റ് സീലിംഗിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് എൽബോയിൽ നിന്ന് ലെഫ്റ്റ് സീലിംഗിലേക്ക് നമ്മൾ ഇതേപോലെ നോക്കുന്നത് പോലെ മനസ്സിലായില്ലേ, അത് അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുന്നത് പോലെ
അപ്പോൾ ഈ ആംഗിൾഡ് മൂവ്മെന്റ് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പെൻ ഇതേപോലെ രണ്ട് കൈകൾ ഉപയോഗിച്ച് മുൻപിലേക്ക് നിങ്ങളുടെ ഐ ലെവലിൽ, നിങ്ങളുടെ കണ്ണിൻ്റെ ആ ലെവലിൽ ഇതേപോലെ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് രണ്ട് കണ്ണും ഉപയോഗിച്ച് ആ പെന്നിന്റെ ടിപ്പിലേക്ക് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്തതിന് ശേഷം ഇതേപോലെ നിങ്ങളുടെ ആ ഫോക്കസ് പെന്നിൽ നിന്നും എടുക്കാതെ ഇരിക്കുക. നിങ്ങളുടെ ആ പെന്നിന്റെ ടിപ്പിലേക്ക് മാത്രം സൂക്ഷിച്ച് നോക്കുക. ആ നിങ്ങളുടെ രണ്ട് കണ്ണും പെന്നിന്റെ ആ ടിപ്പിൽ നിന്ന് ഫോക്കസ് എടുക്കരുത്. അത് പ്രത്യേകം ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഇതേപോലെ തന്നെ പെന്നിലേക്ക് ഫോക്കസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഓപ്പോസിറ്റ് ആംഗിൾഡ് മൂവ്മെന്റും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 15 സെക്കൻഡ് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. പതുക്കെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിലേക്ക് നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യാം. അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സ്റ്റിക്കി നോട്ടിൽ ഒരു ഡോട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ക്രോസ് ഉണ്ടാക്കി അത് നിങ്ങളുടെ ഭിത്തിയിൽ പതിപ്പിച്ച് നിങ്ങൾ ഇരുന്നു കൊണ്ട് ഈ എക്സസൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ നെസസറി പ്രിക്കോഷൻസ് എടുത്ത് നിങ്ങൾക്ക് ഈ എക്സസൈസ് സേഫായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഞാൻ ഈ പെൻ പിടിച്ച് കാണിച്ചു തന്നത് നിങ്ങൾക്ക് ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈസിയായിട്ട് കുറച്ചുകൂടെ ഈ ഇത്രയും ഒരു സെറ്റപ്പ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു വേ ആണ് ഈ പെൻ ഉപയോഗിച്ച് ഞാൻ കാണിച്ചു തന്നത്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാരമൗണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ പ്രത്യേകം നെസസറി പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷം വേണം നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്ത് തുടങ്ങുവാനായിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ആ കാര്യം ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കഠിനമായ വെർട്ടിഗോ അല്ലെങ്കിൽ തലചുറ്റൽ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ എക്സസൈസുകൾ ചെയ്തു തുടങ്ങാം. നിങ്ങളുടെ ആ കഠിനമായ തലകറക്കത്തിൻ്റെ ആ സിംറ്റംസ് ഒന്ന് കുറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാൻ കഴിയുന്ന ബാലൻസ് റീട്രെയിനിങ് എക്സസൈസുകൾ ഏവ എന്ന് അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ എൻ്റെ ഇമെയിലിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതല്ല എങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ലഭിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകുന്നുണ്ട്. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. Bye for now.